എതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് പുഴ സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചു. കൈയേറ്റം ചുരുക്കാൻ സർക്കാർ ഇടപെടാത്ത സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്ന് പുഴ സംരക്ഷണ സമിതി പ്രവർത്തകർ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെയും ഉൾപ്രദേശങ്ങളിലെയും വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകിപ്പോകേണ്ടത് കല്ലായി പുഴയിലൂടെയാണ്. മാലിന്യ നിക്ഷേപവും കയ്യേറ്റവും വ്യാപകമായതോടെ കല്ലായി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുകയും മഴക്കാലത്ത് സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തു. പുഴ സംരക്ഷണ സമിതി പ്രവർത്തകരുടെ നിരന്തര സമരത്തെ തുടർന്ന് സർക്കാർ ഭൂസർവേ നടത്തി സർവേ കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. പിന്നീട് ജെണ്ട കെട്ടുകയും ചെയ്തു. എന്നാൽ കയ്യേറ്റക്കാർ ജെണ്ട കെട്ടലിന് സ്റ്റേ വാങ്ങി. ഇതോടെയാണ് സംരക്ഷണ സമിതി ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിനെ കണ്ടെത്തിയിട്ടുണ്ട്. കല്ലായിൽ സർവേ പ്രകാരം 25 ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ മണ്ണിട്ട് നികത്തി ബിൽഡിംഗ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഭൂമി തിരിച്ചെടുക്കേണ്ടതിന് പകരം ഈ കയ്യേറ്റക്കാർ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ട് ഇപ്പോൾ അവരുടെ സ്വന്തമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും AG ഓഫീസിൽ നിന്നും കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാവാതെ വന്നതുകൊണ്ട് ഇവർക്ക് ഇഞ്ചക്ഷൻ ലഭിച്ചു. കല്ലായിപ്പുഴ നവീകരണത്തിന് റിവർ മാനേജ് ഫണ്ടിൽ നിന്ന് 8 വർഷം മുൻപ് 4.92 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ പണി എവിടെയും എത്തിയിട്ടില്ല. ഈ സാമ്പത്തിക വർഷം കല്ലായിപ്പുഴയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.